തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. 250 നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുമായി കന്നയ്യ എന്ന അന്യസംസ്ഥാനക്കാരനെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇയാളിൽ നിന്നും 5000 രൂപ പിഴയും ഈടാക്കി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്ന കനയ്യ എന്ന അന്യസംസ്ഥാനക്കാരനെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. 250 നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, രചന, കുഞ്ഞിക്കണ്ണൻ, നഗരസഭാ ജീവനക്കാരൻ ദയാനന്ദൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ പശ്ചാത്തലത്തിൽ ഇയാളിൽ നിന്നും 5000 രൂപ പിഴയും ഈടാക്കി. നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ, വൈസ് ചെയർമാൻ വാഴയിൽ ശശി, നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ രാജീവ് തുടങ്ങിയവർ റെയ്ഡിന് നേതൃത്വം നൽകി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഉച്ചകാലങ്ങളായിട്ട് നിരോധിക്കപ്പെട്ട ധാരാളം പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനമായിട്ട് നഗരസഭ ഉച്ചകാലമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പല ആളുകളെയും ഫൈൻ ഈടാക്കി വളരെ അവരെയൊക്കെ ഒളിച്ചു വരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് അവരൊക്കെ വിൽപ്പന നിർത്തിയിട്ടുണ്ട്. അവസാനത്തെ ആളാണ് ഇപ്പോൾ ഇവിടെ പിടിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഏതായാലും തലശ്ശേരി ബസ് സ്റ്റാൻഡ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രഹിതമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവസാനത്തെ ആളാണ് ഇത്തരം പിന്നെ നിരോധിത ഉൽപ്പന്നങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ മുമ്പാകെ വന്നിട്ടുള്ളത്. അവരെ പിടിക്കുകയും നല്ലൊരു പിഴ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് നഗരസഭയുടെ ആരോഗ്യ പ്രവർത്തകർ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ, കണ്ണൂർ.